പിന്നോ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ടി പി ശ്രീനിവാസൻ്റെ അഭിപ്രായത്തിന് ശേഷവും രാജീവ് ഉന്നയിക്കപ്പെട്ട സംശയങ്ങൾ നമ്മൾ കണ്ടു. രാജീവ് ദീർഘകാലം പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവാണല്ലോ. ഈ വിഷയങ്ങളെ അദ്ദേഹം ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല, പിടിച്ചു തീർക്കാനൊരു പിടിവള്ളി കിട്ടിയാലോ ഒന്ന് പരിശ്രമിച്ചു നോക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അറ്റാഷ ഇന്ത്യയിൽ തന്നെയുണ്ട്, നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ പരിധിയിലെ ആ അറ്റാഷയെ കൊണ്ടുവരാൻ ഈ രാജ്യത്തിൻ്റെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് രാജ്യം ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഏത് നിയമത്തിലാണ് ഉള്ളത്? ഈ ബഹുമാനായ ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. അമേരിക്ക ചെയ്തപ്പോൾ ഇത് ചെയ്യാനൊരു തടസ്സമില്ല എന്ന് മനസ്സിലായില്ലേ? അവന് രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അവിടെ എന്താ പ്രശ്നം? വീട്ടുജോലിക്ക് കൊണ്ടുപോയ ഒരാൾക്ക് ശമ്പളം കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ നയതന്ത്രം എന്താ അത്ര മെച്ചമല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ചെയ്യാമെന്നല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ എ ടി രമേശിനുള്ളൊരു മറുപടി ആയിരിക്കും അത്. എനിക്ക് ബഹുമാനായ ശ്രീ എ ടി രമേശിനോട് പറയാനുള്ളത്, എന്നെ ഞാൻ രണ്ട് തവണ സഹതപിച്ചോളാം, പക്ഷെ അങ്ങ് ഒരു തവണ എങ്കിലും സ്വയം സഹതപിക്കണം. അങ്ങ് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നയപ്രതിനിധിയായില്ലേ? ഇത് ഫിനാൻഷ്യൽ ടെററിസം ആണല്ലോ. നാടൊരു നയപ്രതിനിധി പാർലമെൻറ്റ് ബോംബ് വയ്ക്കുമെന്ന് സഹായിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആ നയതന്ത്ര പ്രതിനിധിയെ എല്ലാ സൗകര്യങ്ങളോടു കൂടി ആ രാജ്യത്തേക്ക് അയക്കും. ഞങ്ങളെന്ത് ചെയ്യാനാ? ഇതാണോ രാജ്യസുരക്ഷയെക്കുറിച്ച് ഈ രാജ്യത്തിന് താല്പര്യമുള്ള അഭിമാനികൾ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട്? അല്ല രാജീവ്, എവിടെ ഇത് വരുന്നത്? പിന്നെ ഇവിടെ ശ്രീ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ സമയം പൂർത്തീകരിക്കുകയല്ലേ നല്ലത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ബഹുമാനായി അദ്ദേഹം പറഞ്ഞ ആ ഭാഗം ശരിയാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണല്ലോ അദ്ദേഹം പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിരിക്കാം ശ്രീ കെ ടി ജലീൽ വിളിച്ചപ്പോൾ. അങ്ങനെയല്ല, ആ മെസ്സേജായിരുന്നു. ആ മെസ്സേജിൽ കൃത്യം പറയുമ്പോൾ ഇവരെ എൻട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ വിനു നേരത്തെ പറഞ്ഞ, അപ്പോൾ ഇതിനകത്ത് പ്രധാന കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കക്ഷി ഇപ്പം എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞല്ലോ, എൻ ഐ എയുടെ കോടതിക്കകത്ത് കൊടുത്ത് തിരുത്തി, എൻ ഐ എ ഓർഡർ വന്ന് എൻ ഐ എ പ്രതിയെ അറസ്റ്റ് ചെയ്ത്, അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എഫ് ഐ ആറിൻ്റെ ഒപ്പം കൊടുത്ത രേഖയ്ക്കകത്തുള്ള ഗൗരവമായി പെസക ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഇവല്ല പിന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ഞാനല്ല പറഞ്ഞിട്ടുള്ളൂ, എൻ ഐ എയുടെ ഹോം മിനിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെ എൻ ഐ എ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാര്യം ശരിയാണ്, നിയമങ്ങളുണ്ട്. ഇപ്പോൾ എന്താ യഥാർത്ഥം ചെയ്യേണ്ടത്? നേരത്തെ ഏഷ്യാനെറ്റിൻ്റെ വാർത്തയെ പറഞ്ഞു, എൻ ഐ എയും, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, കഴിഞ്ഞ നിങ്ങളുടെ ന്യൂസ് ബുള്ളറ്റിനെ ഞാൻ കാണുകയുണ്ടായി, എൻ ഐ എയും ആവശ്യപ്പെട്ടിരിക്കുന്നു, കസ്റ്റംസും ആവശ്യപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. അങ്ങനെ രണ്ട് ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ഗവൺമെൻറ് എൻ്റെ പരിമിതമായ ധാരണ വെച്ചുകൊണ്ട് ബഹുമാനായ ശ്രീ ടി പി ശ്രീനിവാസൻ സാറ് പറഞ്ഞത് കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കരാറ് കൂടി നമ്മൾ തമ്മിലുള്ള സ്ഥിതിക്ക് ഇങ്ങനെയൊരു പ്രശ്നം വന്നിരിക്കുന്നു. അത് ഗൗരവമായി ഫിനാൻഷ്യൽ ടെററിസമാണ്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു അവസരം നൽകണം. ആവശ്യപ്പെട്ടിട്ട് അവർ തള്ളിങ്ങ് തള്ളട്ടെ. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ് നയതന്ത്ര ബന്ധത്തിന് വേണ്ടി ഈ സുരക്ഷയെ ഞങ്ങൾ അവഗണിക്കുന്നു. പറഞ്ഞോട്ടെ, അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. അതാണ് ഈ വന്നതിൽ നിന്ന് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പെശക്, അല്ലെങ്കിൽ ഈ രാജ്യസുരക്ഷയ്ക്ക് വെള്ളം ചേർക്കുന്ന, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ളത്. രാജീവേ, രാജീവേ, സി പി എമ്മിന് ഞാൻ അല്ല രജീവ് അങ്ങനെ പോലെ രാജീവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ശരി, രാജീവ് പറഞ്ഞ സംബന്ധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അറ്റാഷയെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ അനന്തര നടപടി എന്ന് പറയുന്നത് യു എ യുമായിട്ട് ഈ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധം അവസാനിക്കുക എന്നുള്ളതാണ്. സി പി എമ്മും പി രാജീവും അത് ആവശ്യപ്പെടുന്നുണ്ടോ? കൃത്യമായിട്ട് പറയണം. അറ്റാഷയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കേസിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ഓൺ ദ സ്പോട്ട് ആക്ഷൻ. ഇവിടെ ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസൻ ഉണ്ടല്ലോ, ഇന്ത്യയും യു എ യും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അതോടുകൂടി അവസാനിക്കും. അങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ ആദ്യം പറയി, വെറുതെ പറഞ്ഞു പോകരുത്. രാജീവ് ചാനൽ മുറിയിൽ ഇരുന്ന് കൊണ്ട് വെറുതെ പറഞ്ഞു പോകരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അമേരിക്ക ഖോബ്രഗഡയുടെ കാര്യത്തിൽ കാണിച്ച നടപടി നാം സ്വീകരിക്കണമായിരുന്നോ? അല്ല, ഞാൻ വിനു, ഞാൻ വളരെ ലളിതമായ മലയാളത്തിൽ പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധം യു എ ഇയുമായിട്ടുള്ളത്, അത് സംരക്ഷിക്കുന്നതിന് അറ്റാഷയ്ക്ക് പോകാൻ അനുവദിക്കലാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞല്ലോ. അത് അദ്ദേഹം പറഞ്ഞാൽ മതി, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ഈ പ്രശ്നത്തിൽ യു എ ഇ, നമ്മുടെ മലയാളികൾ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ ജീവിതത്തിന് ആശ്രയിക്കുന്ന നമ്മുടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ,
അല്ലല്ല, നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ പറയുന്നില്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. ഇന്ത്യയിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടെന്താ? നിങ്ങളെ നിലപാടല്ലല്ലോ പറഞ്ഞത്. ഞാൻ നിങ്ങൾ നിലപാട് പറയാൻ നിങ്ങൾ സമ്മതിക്കണ്ടേ ബഹുമാനായ രമേശ്? താങ്കൾ അസ്വസ്ഥനാകാതിരിക്കും, ഞാൻ എന്റെ ഭാഗം പൂർത്തീകരിച്ചോട്ടെ. അങ്ങ് ആവശ്യപ്പെട്ടിട്ടാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. നല്ല ചോദ്യമാണ്, വളരെ വ്യക്തമാണ് ശ്രീ രമേശിന്റെ. തീർച്ചയായും അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി ശ്രീ രാജീവ് പറയണം. വളരെ സ്പെസിഫിക് ആയിട്ട് പറയും, ഇന്ത്യയും യു എ യും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തമായി നിൽക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ ഞാൻ മുഴുവനാക്കട്ടെ, വിനു, മുഴുവനാക്കിക്കോട്ടെ, അതിനിടയിൽ കറിയരുത്. ഈ ശക്തമായ നയതന്ത്ര ബന്ധം നിൽക്കുന്നതിന് തടസ്സമാകുന്ന ഭീകരവാദത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലുണ്ട് എന്ന് ആ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ശരിയായ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തൽ ആവശ്യമാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഒരു ഭീകരവാദ പ്രവർത്തനത്തിനും യു എ ഇ സംവിധാനം അനുവാദം നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയുമായിട്ട് മികച്ച ബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന യു എ ഇ ഭരണ സംവിധാനം ഈ രാജ്യവുമായി മികച്ച ബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു അന്വേഷണത്തിൽ എല്ലാ പിന്തുണയും നൽകും. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയണം അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇദ്ദേഹത്തെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്ത് ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അതിനുൾപ്പെടെ ഞങ്ങൾ തയ്യാറാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ. ഇതല്ലേ വളരെ കൃത്യമായ നിലപാടല്ലേ? അപ്പോൾ വിടണമായിരുന്നോ വേണ്ടായിരുന്നോ? ശരി വിനു, രാജീവേ, ഒരു കേസിനകത്ത് രാജീവ് അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല, പറയില്ല. കാരണം അല്ല, അതിനൊന്ന് പറയട്ടെ ശ്രീ രാജീവ്. വിടണമായിരുന്നോ? അറ്റാച്ച് വിടണമായിരുന്നോ? തടയണമായിരുന്നോ? കേൾക്കാം. അല്ല വിനു, വളരെ രസകരമായ കാര്യം, ആരാണ് പ്രതി, ആരാണ് കുറ്റക്കാരൻ, ആരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മാധ്യമങ്ങൾ വല്ലാതെ തീരുമാനിച്ചു കൊണ്ടിട്ട് കാലാണല്ലോ. എന്നേക്കാൾ കൂടുതൽ വിനു അല്ല പറയേണ്ടത് ഇയാൾ പ്രതിയാണോ, ഇയാൾ വിടാവുന്നതാണോ എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ വളരെ ജാഗ്രതയോട് കൂടി തീരുമാനം. ഞാൻ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞല്ലോ, ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരായ ഭീകരവാദ പ്രവർത്തനത്തിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ബാക്കിയൊക്കെ ശ്രീ രാജീവ് വിശദീകരിച്ചു, എല്ലാവർക്കും മനസ്സിലായി. വേണ്ടായിരുന്നോ ചോദ്യത്തിൽ ശ്രീ രാജീവ് എന്ത് പറഞ്ഞു? മനസ്സിലായല്ലോ രാജീവ് പറഞ്ഞു. ഒരു കാര്യത്തിൽ ഒരു മിനിറ്റ് രാജീവേ, രാജീവ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. രാജീവ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. രാജീവ് ഒരു മിനിറ്റ്, എനിക്കൊരു അവസരം താ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇത് യു എ ഇ ഗവൺമെന്റിനെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? ഈ കാര്യം എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം യു എ ഇ ഗവൺമെന്റിന് ഇത് അറിയിക്കുകയും ഈ കേരളത്തിലെ ഈ നയതന്ത്ര കാര്യാലയം ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അതിനവർ അന്വേഷണത്തോടെ സഹകരിച്ചു. നമ്മൾ ഒരു കാര്യം കൂടി അവരോട് ആവശ്യപ്പെട്ടു. ഇന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ് റിലീസ് വന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ അറ്റാഷിയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും, അതിനനുവാദം വേണമെന്ന് ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. ഇന്നിപ്പോൾ അവർ വീണ്ടും പറയുന്നു ഇദ്ദേഹം പോയ സ്ഥിതിക്ക് വീണ്ടും ഒരു കത്തുകൂടി യു എ ഇ ഗവൺമെന്റിന് വിദേശകാര്യ മന്ത്രാലയം അയക്കാൻ വേണ്ടി പോകുന്നു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതിനവിടെ അനുവാദം വേണം. ഇതാണല്ലോ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്, അതാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വിടാമായിരുന്നു അല്ലെ? ചോദ്യം എന്നോടായിരുന്നല്ലോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യം. അല്ല അല്ല വിനു, ഇത് നിങ്ങൾ കാണേണ്ടത്, ഒരാള് കൊലക്കേസിൽ പ്രതിയായ ഒരാള് വിടണോ വേണ്ടയോ എന്ന് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചാനൽ ചർച്ചയിൽ നിന്ന് വിനു ചോദിച്ചാൽ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസിയിൽ നിശ്ചയിക്കുന്നത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു ഈ രാജ്യത്തിന്റെ ഭീകരവാദ പ്രവർത്തനം എന്ന് ഫിനാൻഷ്യൽ ടെററിസം എന്ന് പറയുന്ന പ്രശ്നത്തിൽ ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന ധാരണ അന്വേഷണ ഏജൻസിക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ യു എ പി ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യയും യു എ ഇയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിന് നയതന്ത്ര തലത്തിൽ ഭീകരവാദ രീതികൾ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് ഒന്നാമത്തേത്. നയതന്ത്ര ബന്ധങ്ങൾ ഭീകരവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉറച്ചു നിൽക്കുന്നുണ്ട് ശ്രീ പ്രേമേന്ദ്രൻ. എത്രയായാലും രാജീവ് അത് ഉത്തരം പറയില്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയില്ല ശ്രീ പ്രേമേന്ദ്രൻ. അല്ല എന്റെ രമേശ്, നിങ്ങൾ നിങ്ങൾ ചോദിച്ച ഇതിനേക്കാൾ നല്ല മലയാളത്തിൽ ഏത് ഉത്തരവാദിത്തം വളഞ്ഞു പിടിച്ചേ പറയൂ, വളഞ്ഞു പിടിച്ചേ പറയൂ. വിട്ടേ വിട്ടേ രാജീവേ, കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.